ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് റിലീസ് ചെയ്ത ഒരു ചിത്രം കോൾഡ് കേസ്. എനിക്ക് തോന്നുന്നു നിങ്ങളെല്ലാവരും ആ സിനിമ കണ്ടു കാണും. ആ സിനിമയിൽ പാരാസൈക്കോളജി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിൻ്റെ ഒരുപാട് എലമെൻറ്റ്സ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം, ആ സിനിമ കണ്ടതിന് ശേഷം കുറേ എൻക്വയറീസ് വന്നിരുന്നു. ആ സിനിമയിൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ആ സിനിമയിൽ റെഫർ ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ ടേമിനെക്കുറിച്ച്, സ്ക്രൈയിങ് എന്ന് പറയുന്ന ആ ടേമിനെക്കുറിച്ച് ഒരു അന്വേഷണം വന്നിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഇന്ന് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് സ്ക്രൈയിങ്? എന്തൊക്കെയാണ് സ്ക്രൈയിങ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ? എങ്ങനെ നമുക്ക് സ്ക്രൈയിങ് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സാധാരണയായിട്ട് നമ്മൾ ഈ മഷിനോട്ടം എന്നൊരു സംഗതി കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അതേപോലെ ഉപയോഗിക്കുന്ന ലോകരാജ്യങ്ങളിൽ പല സ്ഥലങ്ങളിലും വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ഈ പറയുന്ന സ്ക്രൈയിങ്. സ്ക്രൈയിങ് എന്നുള്ളത് സാധാരണയായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ക്ലെയർവോയൻസ് എന്നുള്ളതിൻ്റെ മറ്റൊരു പദമായിട്ട്, അല്ലെങ്കിൽ ക്ലെയർവോയൻസ് എന്നുള്ള അർത്ഥം കിട്ടുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സംജ്ഞയാണ് അല്ലെങ്കിൽ ഒരു ടേമാണ് ഈ പറയുന്ന സ്ക്രൈയിങ് എന്ന് പറയുന്നത്. സ്ക്രൈയിങ് എന്നുള്ള പദത്തിൻ്റെ അർത്ഥം സീയിങ്, പീപ്പിംഗ് എന്നൊക്കെയാണ് നമുക്ക് പറയാൻ പറ്റുക. ഒരു മീഡിയത്തിലേക്ക്, ഒരു സ്യൂട്ടബിളായിട്ടുള്ളൊരു മീഡിയത്തിലേക്ക് നമ്മൾ നോക്കി എന്തെങ്കിലും വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിനെ ഡിറ്റക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു സംഗതിയാണ് നമ്മൾ സ്ക്രൈയിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിലൂടെ നമുക്ക് ലഭിക്കുന്നത് ചില പർട്ടിക്കുലറായിട്ടുള്ള മെസ്സേജസാണ് അല്ലെങ്കിൽ സന്ദേശങ്ങളാണ്. അതുപോലെ തന്നെയാണ് വിഷൻസ് അല്ലെങ്കിൽ കാഴ്ചകൾ നമുക്ക് ലഭിക്കുന്നു എന്ന് പറയുന്നു. ഇതിൻ്റെ ഓബ്ജക്റ്റീവ് അല്ലെങ്കിൽ ലക്ഷ്യങ്ങളെന്ന് പറയുന്നത് നമുക്ക് ധാരാളമായിട്ടുള്ള പേഴ്സണൽ ഗൈഡൻസ് ലഭിക്കുന്നു എന്നാണ്. അതുപോലെ തന്നെ പ്രൊഫസി, നമുക്ക് കാര്യങ്ങൾ വരാൻ പോകുന്ന കാര്യങ്ങൾ പ്രവചിക്കാനായിട്ട് സാധിക്കുന്നു. അതുപോലെയാണ് റെവലേഷൻ അല്ലെങ്കിൽ ഇൻസ്പിറേഷൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്നു. ഇത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇത് വളരെ പ്രോമിനൻ്റ് മീൻസ് ഓഫ് ഡിവിനേഷനാണ്. ഡിവിനേഷൻ എന്ന് പറയുമ്പോൾ സാധാരണയായിട്ട് ഇങ്ങനെയുള്ള എന്താ പറയുക, ഫോർസി അല്ലെങ്കിൽ മുൻകൂട്ടി കാര്യങ്ങൾ കാണുക, ഫോർട്ടെൽ എന്ന് പറയുന്നു, അല്ലെങ്കിൽ പ്രവചനം നടത്തുക എന്നൊക്കെ പറയുന്ന, അതായത് അതീന്ദ്രിയവുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ് ഡിവിനേഷൻ എന്ന് പറയുന്നത്. നമുക്ക് തന്നെ വേണമെങ്കിൽ ഫോർച്യൂൺ ടെല്ലിംഗ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇത് പല സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആധുനികമായിട്ടുള്ള സങ്കേതങ്ങളിലും അതുപോലെ തന്നെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സങ്കേതങ്ങളിലും ഈ പറയുന്ന രീതി ഉപയോഗിച്ചിരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഇപ്പോൾ സ്ക്രൈക്കിനെ നമുക്ക് സിമ്പിളായിട്ട് പറഞ്ഞാൽ സ്പിരിറ്റ് വിഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നത് ഇന്നർ സീയിങ് ആണ്, അതായത് നമ്മൾ അകത്തെ കാഴ്ചകൾ കാണുന്നു അല്ലെങ്കിൽ നമ്മുടെ അബോധത്തിൽ തെളിയുന്ന കാഴ്ചകളെ കാണുന്നതാണ്. അവിടെ നമ്മളൊരു സിമ്പൽ ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ ഒരു മിറർ ഉപയോഗിക്കുന്നു. ഇങ്ങനെ പലതരത്തിലുള്ള മാധ്യമങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മുടെ എന്താ പറയുക, ഉൾ മനസ്സിലേക്കുള്ള ഒരു യാത്ര, അതിലൂടെ നമുക്ക് തെളിയുന്ന അതീന്ദ്രിയ അനുഭവങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ സ്ക്രൈയിങ്ങിലൂടെ നമുക്ക് കിട്ടുന്നതാണ്. ഇപ്പോൾ സാധാരണയായിട്ട് ഇതിനൊരു സ്റ്റോൺ ഉപയോഗിക്കാറുണ്ട് അല്ലെങ്കിൽ ക്രിസ്റ്റൽ ബോൾ ഉപയോഗിക്കാറുണ്ട്. പോളിഷ് ചെയ്തിട്ടുള്ള പെബിൾസ് ആണ് ഞാൻ സ്റ്റോൺ എന്നുകൊണ്ട് ഉദ്ദേശിച്ചതാണ്. സ്ക്രൈയിങ്ങിനുള്ള മറ്റ് പദങ്ങളെന്ന് പറയുന്നത് ഹൈഡ്രോമാൻസി എന്ന് പറയാറുണ്ട്, ക്രിസ്റ്റൽ ഗേസിങ് എന്ന് പറയാറുണ്ട്, അതുപോലെയാണ് ഒക്കുലോമാൻസി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള ടേമുകൾ സ്ക്രൈയിങ്ങിന് പകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇപ്പോൾ എസോട്ടറിക് പ്രാക്ടീസാണ് ഈ പറയുന്ന സംഗതി എന്ന് പറയുന്നത്, അതായത് നിഗൂഢമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ വേണ്ടിയുള്ള ഒരു മെത്തേഡാണ്. അതിൽ വരുന്ന എസോട്ടറിക് പ്രാക്ടീസുകൾ ധാരാളമുണ്ട്. അതിൽ വരുന്ന ഒരു മെത്തേഡാണ് ഈ പറയുന്ന സ്ക്രൈയിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇത് ഓൾഡ് ഇംഗ്ലീഷ് വേർഡായ ഡിസ്ക്രൈ എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് സ്ക്രൈയിങ് എന്നുള്ള വാക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വെളിപ്പെടുത്തുക അല്ലെങ്കിൽ ഈ ഇരുട്ടിൽ നിന്നിങ്ങനെ തെളിഞ്ഞു വരിക എന്നൊക്കെയുള്ള അർത്ഥം നമുക്ക് അതിനകത്ത് പറയാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് സൈറ്റ് എന്ന് പറയുന്നൊരു സംഗതി എല്ലാ മനുഷ്യരിലും ഉണ്ട് എന്നുള്ളതാണ്. അതായത് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഉള്ള അബോധത്തിനെ ഉണർത്തി കഴിഞ്ഞാൽ നമുക്ക് കാഴ്ചകൾ കാണാനായിട്ട് സാധിക്കും. അതായത് ഇന്ദ്രിയാതീതമായ കാഴ്ചകൾ, അതിനെയാണ് നമ്മൾ പറയുന്നത് ESP അല്ലെങ്കിൽ എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ. അതിലൂടെ നമുക്ക് ലഭിക്കുന്ന കാഴ്ചകളാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന മീഡിയത്തിലൂടെ തെളിഞ്ഞു കിട്ടുന്നത് എന്നുള്ളത്. 10-ാം നൂറ്റാണ്ടിലെ ഏൻഷ്യൻ്റ് പേർഷ്യൻ ടെക്സ്റ്റായ ഷാനാമ എന്ന് പറയുന്ന പുസ്തകത്തിൽ ഇതിനെക്കുറിച്ചുള്ള റെഫറൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. പിൽക്കാലത്ത് ക്രിസ്ത്യാനിറ്റി അധികാരത്തിൽ വന്നതിന് ശേഷം ഇങ്ങനെയുള്ള കാര്യങ്ങളെ ഇത് ഒരു ആക്ടിവിറ്റി ഓഫ് ദ ഡെവിൾ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ വർക്ക് ഓഫ് എ ഡെവിൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ പൂർണ്ണമായിട്ടും നിരാകരിക്കുകയാണ് ചെയ്തത്. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എല്ലാ സമ്പ്രദായങ്ങളെയും അവർ ഔട്ട്ലോ ചെയ്തു കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് തന്നെ അറിയാം ലോകത്തിൻ്റെ പല സംസ്കാരങ്ങളിലും പല ഭാഗങ്ങളിലുള്ള പല സംസ്കൃതികളിലും നമുക്ക് ഇതുമാതിരിയുള്ള നിഗൂഢ പ്രവൃത്തികൾ ഉണ്ടായിരുന്നു. ഇവയെല്ലാം തന്നെ ദൈവത്തിന് എതിരാണ് അല്ലെങ്കിൽ പ്രകൃതി വിരുദ്ധമാണ് എന്ന് മുദ്ര കുത്തിക്കൊണ്ട് പൂർണ്ണമായിട്ടും ബാൻ ചെയ്യുന്ന ഒരു കാഴ്ചപ്പാടാണ് യഥാർത്ഥത്തിൽ കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ അല്ലെങ്കിൽ മുൻ വർഷങ്ങളിൽ ഉണ്ടായിരുന്നതാണ്. പക്ഷേ ഇപ്പോഴും വളരെ രഹസ്യമായ രീതിയിൽ ഇങ്ങനെയുള്ള പല വിദ്യകളും ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് വളരെ സുവ്യക്തമായ ഒരു സംഗതിയാണ് എന്നുള്ളതാണ്.
മനുഷ്യൻ അവൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന നിഗൂഢമായ ശക്തിയെ ഉണർത്തിക്കൊണ്ട് പ്രകൃതിയുമായിട്ട് സംവദിക്കുകയും പ്രകൃതിയുടെ താളത്തിനനുസരിച്ച് അവൻ ജീവിക്കുകയും ചെയ്യുന്ന ഒരു സംഗതിയാണ്. അതിലൂടെ അവന് അതീതമായിട്ടുള്ള ശക്തികളിലേക്ക് പോകാനും അതീതമായ പവറുകളെ നേടിയെടുക്കാനും സാധിക്കുമായിരുന്നു, അല്ലെങ്കിൽ സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറയുന്നത്. നേറ്റീവ് അമേരിക്കൻസ് സാധാരണയായിട്ട് ഈ സ്ക്രൈയിങ്ങിന് വേണ്ടി ഉപയോഗിച്ചിരുന്നതെന്ന് പറഞ്ഞാൽ പുകച്ചുരുളുകളായിരുന്നു. പുകച്ചുരുളുകളിലൂടെ നോക്കി അവ്യക്തമായ രൂപങ്ങൾ കാണും. ആ അവ്യക്തമായ രൂപങ്ങൾക്ക് ഇന്റർപ്രിട്ടേഷൻസ് കൊടുത്തുകൊണ്ടാണ് അവർ സ്ക്രൈയിങ് എന്ന് പറഞ്ഞ മെത്തേഡ് ചെയ്തിരുന്നത് എന്നാണ്. ഈജിപ്ഷ്യൻ സംസ്കാരത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഓയിൽ ഗെയ്സിംഗ് ആണ്. അതായത് ഓയിൽ ഒരു പ്രത്യേകമായ രീതിയിൽ എടുക്കുകയോ അല്ലെങ്കിൽ ചില പ്രതലങ്ങളിൽ പുരട്ടുകയോ ചെയ്യും. അതിനുശേഷം അതിലേക്ക് നോക്കിയിരുന്നു കൊണ്ട് അതിൽ തെളിയുന്ന ചിഹ്നങ്ങളിലൂടെയും ചിത്രങ്ങളിലൂടെയും അവരെന്ത് ചെയ്യുന്നു, ഇന്റർപ്രിട്ടേഷൻസ് ചെയ്യുകയും ചെയ്യുമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണ് സാധാരണയായിട്ട് ഈ പറയുന്ന നിഗൂഢമായ പ്രവചനങ്ങളും അതുപോലെ തന്നെ ഭാവിയെക്കുറിച്ചുള്ള കാഴ്ചകളുമെല്ലാം അവർക്ക് ലഭിച്ചിരുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ തന്നെ ഒരു പാഗൻ റിലീജിയൻ എന്നുള്ള അല്ലെങ്കിൽ പാഗൻ കോൺസെപ്റ്റുകളായിട്ടാണ് നമ്മളതിനെ ബ്രാൻഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. സ്ക്രൈയിങ് എന്നുള്ളത് ഒരു പാഗൻ കൾച്ചറിൻ്റെ ഭാഗമാണ് എന്ന് പൊതുവെ വിശ്വസിക്കപ്പെടുന്നു. നോർമലി നമ്മൾ സ്ക്രൈയിങ് ഉപയോഗിക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ അബോധത്തിലേക്ക് നമ്മളെ കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ്. മുൻപത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു പൂമുഖം അകമുറി നിലവറ എന്ന് പറയുന്നൊരു കോൺസെപ്റ്റിലൂടെ ഞാൻ പറഞ്ഞിരുന്നു കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ്, അൺകോൺഷ്യസ് മൈൻഡ് ഇതിലേക്കുള്ളൊരു യാത്രയെക്കുറിച്ച് പരാമർശിച്ചിരുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ അൺകോൺഷ്യസ് മൈൻഡിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും അബോധത്തിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിക്കുമ്പോഴാണ് നമുക്ക് ഈ പറയുന്ന ഇന്ദ്രിയാതീതമായ അനുഭൂതികൾ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ അങ്ങനെയുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ഈ ആത്മാവിൻ്റെ ഇരിപ്പിടം എന്ന് പറയുന്നതാണ് ഈ പറയുന്ന ഈ അൺകോൺഷ്യസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ലെവലിലേക്ക് ബോധത്തിൽ നിന്ന് സബ് കോൺഷ്യസിലേക്ക് അതുപോലെ തന്നെ അൺകോൺഷ്യസിലേക്ക് എന്ന് പറഞ്ഞാൽ മുൻപത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു യഥാർത്ഥത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന അബോധമല്ല, ബോധംകടലല്ല, യഥാർത്ഥത്തിലുള്ള ബോധത്തിൻ്റെ ഉദയമാണ് അവിടെ സംഭവിക്കുന്നത്. ആ സമയത്താണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരുപാട് ലെവൽസ് കടന്നിട്ട്, അതായത് നമ്മുടെ ഇൻ്റലക്റ്റ്, മെമ്മറി, അതുപോലെ തന്നെ ഈഗോ തുടങ്ങിയ ഒരുപാട് ഘടകങ്ങളുണ്ട്. ഈ ഘടകങ്ങളെല്ലാം കടന്നിട്ട് നമ്മുടെ യഥാർത്ഥത്തിൽ സോളിലേക്ക് അല്ലെങ്കിൽ ആത്മാവിൻ്റെ ലെവലിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്ക്രൈയിങ് എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ ഇറ്റ് ഇസ് കണക്റ്റഡ് ടു അവർ അൺകോൺഷ്യസ് മൈൻഡ് എന്ന് പറയാം. നമ്മൾ ഈ അബോധത്തിൻ്റെ മണ്ഡലത്തിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് സംഭവിക്കുന്നത് ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് അല്ലേ. ഒരു സെൽഫ് അണ്ടർസ്റ്റാൻഡിങ് ആണ് നമുക്ക് അവിടെ ലഭിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും സൈക്കോ അനാലിസിസ് ആണ് അവിടെ നടക്കുന്നതെന്നാണ്. സാധാരണയായിട്ട് സ്ക്രൈയിങ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു റിഫ്ലക്ഷൻ കിട്ടുന്ന ഒരു സർഫസ് നമുക്ക് അത്യാവശ്യമാണ്. അങ്ങനെയുള്ളൊരു മെത്തേഡാണ് സാധാരണയായിട്ട് സ്ക്രൈയിങ്ങിന് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ക്രിസ്റ്റൽ ബോളുകൾ ഉപയോഗിക്കാറുണ്ട്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ പോളിഷ്ഡ് പെബിൾസ് ഉപയോഗിക്കാറുണ്ട്, അല്ലെങ്കിൽ ചില പർട്ടിക്കുലറായുള്ള മിറേഴ്സ് ഉപയോഗിക്കാറുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ജലം ഉപയോഗിക്കാൻ പറ്റും. വളരെ നാച്ചുറലായിട്ടുള്ള സാധാരണയായിട്ട് പറയുന്നത് മഴവെള്ളം തന്നെ നമ്മൾ ശേഖരിച്ച് വെച്ചിട്ട് നമുക്ക് അതിനകത്ത് ഉപയോഗിക്കാൻ സാധിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സാധാരണ ഉപയോഗിക്കുന്ന 9 തരത്തിലുള്ള സ്ക്രൈയിങ് മെത്തേഡ്സാണ് ഞാനിവിടെ പറഞ്ഞു പോകാനായിട്ട് ഉദ്ദേശിക്കുന്നതെന്നാണ്. അപ്പോൾ ഇതിൻ്റെ റെഫറൻസ് എല്ലാം തന്നെ ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആണ്. പറഞ്ഞ 9 മെത്തേഡുകളിൽ ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ വാക്സ് ഉപയോഗിച്ചുള്ള മെത്തേഡാണ്, അല്ലെങ്കിൽ മെഴുകുതിരി അല്ലെങ്കിൽ മെഴുക് ഉപയോഗിച്ചുള്ള മെത്തേഡാണ്. ഇവിടെ വാക്സ് എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ ഉരുക്കി ഇങ്ങനെ ചെറിയ രീതിയിൽ ഇങ്ങനെ മുകളിൽ നിന്ന് ഇങ്ങനെ ഉരുക്കി താഴെ വെള്ളത്തിലേക്ക് ഒരു എടുത്തു വെച്ചിരിക്കുന്ന ബൗളിൽ ഒരു വെള്ളത്തിലേക്ക് ഒഴിക്കുക. അപ്പോൾ ഇങ്ങനെ ഒഴിക്കുമ്പോൾ അത് പെട്ടെന്ന് തന്നെ വിചിത്രമായ ഷേപ്പുള്ള ചില രൂപങ്ങളായിട്ട് മാറുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ഒരാളിന് ഈ രൂപങ്ങളിലൂടെ എന്ത് ചെയ്യുന്നു, അവർക്ക് അതിനെ ഇൻ്റർപ്രിട്ടേഷനിലൂടെ അവർക്ക് ഈ പറയുന്ന കാര്യങ്ങളിലേക്ക് അടുക്കാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ ആ കാര്യങ്ങളെ അറിയാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി അടുത്തത് ആകാശത്തിലെ മേഘങ്ങളെ നോക്കി ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ആകാശത്തിലിങ്ങനെ ധാരാളം മേഘങ്ങളുണ്ട്. അപ്പോൾ മേഘങ്ങൾ ഒബ്സർവ് ചെയ്താൽ നമുക്ക് അറിയാൻ പറ്റും അല്ലെ, മേഘങ്ങൾ പല പല ഷേപ്പുകൾ ഇങ്ങനെ ഫോം ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ സ്ക്രൈയിങ് ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ആകാശത്തിലെ മേഘങ്ങളെ ഒബ്സർവ് ചെയ്യുമ്പോൾ ആ പറയുന്ന സംഗതികൾ കാണിച്ചു തരുന്ന ചില രൂപങ്ങളുണ്ടാവും, അത് മെസ്സേജുകളായിട്ട് നമുക്ക് വായിക്കാൻ പറ്റും. അതിലൂടെ നമുക്ക് ഈ പറയുന്ന ഇൻ്റർപ്രിട്ടേഷൻസിലൂടെ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങൾ അച്ചീവ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അടുത്തത് സ്ക്രൈയിങ്ങിലെ ഏറ്റവും പോപ്പുലറായിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് മിറർ ഉപയോഗിച്ചുള്ള മെത്തേഡാണ്. മിറർ ഉപയോഗിച്ച് ചെയ്യുന്ന മെത്തേഡുകളാണ് സാധാരണയായിട്ട് നമ്മൾ എല്ലായിടത്തും കാണുന്നത്. മിറർ ഉപയോഗിച്ചുള്ള ഈ സ്ക്രൈയിങ്ങിനെ നമ്മൾ വിളിക്കുന്ന പേര് കാലോപ്ട്രോമൻസി എന്നാണ് വിളിക്കുന്നത് എന്നാണ്. ഇനി അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് ജലം ഉപയോഗിച്ചുള്ള മെത്തേഡാണ്. ജലം ഉപയോഗിച്ചുള്ള മെത്തേഡിൽ അതിൽ തന്നെ വേറെ പല മെത്തേഡുകളുണ്ട്. ഇവിടെ സാധാരണ പറയുന്നത് ജലത്തിലേക്കിനെ ഗെയ്സ് ചെയ്യുക, അല്ലെങ്കിൽ നോക്കിക്കൊണ്ടിരിക്കുക എന്നാണ്. നമ്മുടെ ശ്രദ്ധ മാറാതെ ജലത്തിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇടയ്ക്ക് അതിൽ വേണമെങ്കിൽ ചെറിയ ചെറിയ കല്ലുകളൊക്കെ എടുത്തിടാം. അപ്പോൾ അതിങ്ങനെ റിപ്പിൾസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ റിപ്പിളുകൾ ഇങ്ങനെ കടന്നു പോകുമ്പോഴത്തേക്ക് അതിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. മെസ്സേജുകൾ നമുക്ക് ഡീകോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും എന്ന് പറയപ്പെടുന്നു.
ഇനി അടുത്തത് ഓയിൽ ഉപയോഗിച്ചുള്ള മെത്തേഡാണ്. ഓയിൽ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഒരു പാത്രത്തിൽ ഒഴിച്ച് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ഈ പറഞ്ഞതുപോലെ നമുക്ക് ഒബ്സർവ് ചെയ്യാം, അതല്ലെങ്കിൽ ഒരു പ്ലെയിൻ പ്രതലത്തിൽ അതിനെ തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്ക് അതിൽ കിട്ടുന്ന റിഫ്ലക്ഷനിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ഏതെങ്കിലും കപ്പോ അങ്ങനെയുള്ള ഏതെങ്കിലും സാധനത്തിൽ നമ്മൾ നന്നായിട്ട് ഓയിൽ അനോയിൻ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അതിനകത്ത് കിട്ടുന്ന ഈ പറഞ്ഞ ഷാഡോ റിഫ്ലക്ഷൻസിലൂടെ നമുക്ക് റീഡ് ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് പറയുന്നു. ഇനി അടുത്തത് പ്രാക്തന സംസ്കാരങ്ങളിലേക്ക് ഉപയോഗിച്ചിരുന്ന ഒരു മെത്തേഡാണ്. ഏറ്റവും പ്രാചീനമായിട്ടുള്ള മെത്തേഡുകളിൽ ഒന്നായിട്ട് പറയുന്നത് ഫയറാണ്, അല്ലെങ്കിൽ തീ ഉപയോഗിച്ചുള്ള മെത്തേഡാണ്. അപ്പോൾ തീയിലേക്ക് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നാലും നമുക്കറിയാം തീ എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ രീതിയിൽ ഇങ്ങനെ രൂപങ്ങൾ ഉണ്ടാക്കുന്നതായിട്ട് കാണാൻ പറ്റും. അതിൽ നമുക്ക് നോക്കിയാൽ ആ കാണുന്ന അവ്യക്തമായ രൂപങ്ങളിലൂടെ നമ്മൾ ഈ പറയുന്ന തരത്തിലുള്ള മൈൻഡ്, ട്രാങ്ക്വിൽ മൈൻഡ് അല്ലെങ്കിൽ ബോധത്തിലേക്ക് ഉണർന്നിരിക്കുന്ന ഒരു മൈൻഡ് വായിച്ചെടുക്കുന്ന, അല്ലെങ്കിൽ സബ് കോൺഷ്യസ് അൺകോൺഷ്യസ് ലെവലിൽ ഇരിക്കുന്ന മൈൻഡ് വായിച്ചെടുക്കുന്ന അല്ലെങ്കിൽ ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന വിവരങ്ങളിലൂടെ നമുക്ക് കാര്യങ്ങളെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ നമുക്ക് ഈ ഫോർച്യൂൺ ടെല്ലിങ്ങിന് സാധിക്കും എന്ന് പറയപ്പെടുന്നു. ഇനി അടുത്തത് പുകച്ചുരുളുകളാണ്. അതായത് അഗ്നി ഇങ്ങനെ ജ്വലിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റോ ഏതെങ്കിലും തരത്തിലുള്ള സോഴ്സിൽ നിന്ന് തീ ഉണ്ടായിട്ട് അതിൽ നിന്നിങ്ങനെ പുക ഉണ്ടായി വരാറുണ്ട്, അല്ലെങ്കിൽ കർപ്പൂരമൊക്കെ കത്തിക്കുമ്പോഴേക്കും ഉണ്ടാകുന്ന പുക ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഈ പുകച്ചുരുളുകളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഈ അഗർബത്തി കത്തിച്ച് ധാരാളമായിട്ട് ഇങ്ങനെ പുക വരുമ്പോൾ അത് ചില പ്രത്യേകമായ എതറിയൽ ഫോംസ് അല്ലെങ്കിൽ ഇമേജസ് ക്രിയേറ്റ് ചെയ്യുന്നത് കാണാൻ പറ്റും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ആദ്യം കിട്ടുന്ന റിസൾട്ടുകളൊന്നും തന്നെ ശരിയാവണമെന്നില്ല. അപ്പോൾ നമ്മൾ എത്രത്തോളം സൂക്ഷ്മമായിട്ട് നമ്മളിതിലേക്ക് ഇറങ്ങി പോകുന്നു അപ്പോഴാണ് നമുക്ക് കറക്റ്റായുള്ള ഒബ്സർവേഷൻസ് കിട്ടുന്നതെന്നാണ്. അപ്പോൾ ഈ കിട്ടുന്ന ഇമേജസിനെ ഇൻ്റർപ്രറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാര്യങ്ങളെ വ്യാഖ്യാനിച്ചെടുക്കാനായിട്ട് അല്ലെങ്കിൽ കാര്യങ്ങളെ മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കുമെന്നാണ്. ഇനി അടുത്ത് ക്രിസ്റ്റൽ ഉപയോഗിച്ചിട്ടുള്ള സംഗതിയാണ്. പല ആളുകളും കണ്ടിട്ടുണ്ടാവും ഇങ്ങനെയുള്ള സൂത്ത്സേയേഴ്സും മറ്റുള്ള ആൾക്കാരൊക്കെ ഒരു പർട്ടിക്കുലർ ക്രിസ്റ്റൽ ഇങ്ങനെ നോക്കിക്കൊണ്ട് അതിൽ നോക്കിക്കൊണ്ട് ഇങ്ങനെ വിഷൻസ് കിട്ടുന്നതായിട്ട് പറയപ്പെടാറുണ്ട്. അപ്പോൾ അതിൽ നോക്കിയിട്ട് അതിൽ നോക്കുമ്പോഴത്തേക്ക് അത് ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡാണെന്ന് പറയുന്നു. ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യപ്പെടുന്ന ഒരു മെത്തേഡുമാണ് ഈ പറയുന്ന ക്രിസ്റ്റൽ. അപ്പോൾ ഇവിടെ ക്രിസ്റ്റൽസിനെ ഇവിടെ നോക്കി നമുക്ക് എന്ത് ചെയ്യുന്നു, തെളിയുന്ന ചിത്രങ്ങളിലൂടെ നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുമെന്ന് പറയുന്നു. ക്രിസ്റ്റലിൽ തെളിയുന്ന ഈ രൂപങ്ങളിലൂടെ നമുക്ക് ഈ പറയുന്ന ഫോർച്യൂൺ ടെല്ലിംഗ് നടക്കും, അല്ലെങ്കിൽ കാര്യങ്ങളെ നമുക്ക് വ്യാഖ്യാനിച്ച് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുമെന്നും പറയപ്പെടുന്നു. അടുത്തത് വളരെ അസാധാരണമായൊരു മെത്തേഡാണ്, കണ്ണുകൾ ഉപയോഗിച്ചാണെന്നാണ്. അതായത് നമ്മുടെ മുമ്പ് ഇരിക്കുന്ന ആളിൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയിട്ട് ആ കണ്ണുകളുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെന്നതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യുന്നു, കാര്യങ്ങളെ മനസ്സിലാക്കിയെടുക്കാനുള്ള ഒരു സിദ്ധി എന്ന് പറയുന്നതാണ്. പക്ഷേ ഇത് അത്ര സാധാരണമായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡല്ല, കാരണം നമ്മുടെ അടുത്തിരിക്കുന്ന ആളും അതനുസരിച്ച് നമ്മളുമായിട്ട് കോപ്പറേറ്റ് ചെയ്താൽ മാത്രമേ നമുക്കിത് പോസിബിളായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. എങ്കിലും ഇത് വൺ ഓഫ് ദ മെത്തേഡ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ജലം ഉപയോഗിച്ച് നമുക്ക് സാധാരണ നമുക്ക് വീട്ടിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ക്രൈയിങ് മെത്തേഡാണ് ഞാനിവിടെ വിശദീകരിക്കാനായിട്ട് പോകുന്നതെന്നാണ്. ഇതിന് വേണ്ട സാധനങ്ങളെന്ന് പറയുന്നത് ഒരു ബൗള് വേണം, അത് പ്രിഫറബിളി ബ്ലാക്ക് ആയിരുന്നാൽ ബെറ്റർ ആയിരിക്കും. ഇനി അതിലേക്ക് നമ്മൾ എടുക്കുന്ന ജലം, ശുദ്ധജലം ഏറ്റവും നല്ലത് മഴ പെയ്യുമ്പോൾ മഴയുടെ വെള്ളം എടുക്കുന്നതാണ് ഏറ്റവും നാച്ചുറലായുള്ള വെള്ളം, അല്ലെങ്കിൽ നാച്ചുറലായുള്ള ഏതെങ്കിലും പോണ്ടിൽ നിന്നൊക്കെ എടുക്കുന്ന വെള്ളം, അല്ലെങ്കിൽ കിണറിലെ വെള്ളമൊക്കെയാണ് ഏറ്റവും അഭികാമ്യം എന്ന് പറയുന്നത്. പിന്നെ വേണ്ടത് ഒരു ക്രിസ്റ്റലാണ്, ഏതെങ്കിലും തരത്തിലുള്ള ഷേപ്പിലുള്ള ചെറിയൊരു ക്രിസ്റ്റൽ ആകാം. ഇനി അടുത്ത വേണ്ടത് രണ്ട് എന്താണ് മെഴുകുതിരികൾ, അല്ലെന്നുണ്ടെങ്കിൽ രണ്ട് വിളക്കുകൾ ആയാലും മതി, കുഴപ്പമില്ല, നെയ് വിളക്കോ അങ്ങനെയുള്ള എന്തെങ്കിലും വിളക്കുകളായാലും മതി. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഇരുട്ട് വേണം എന്നാണ്. അപ്പോൾ ഇരുണ്ട ഒരു മുറിയിൽ, ഇരുണ്ട ഒരു പശ്ചാത്തലത്തിൽ മാത്രമാണ് ഈ വിളക്ക് കൂടുതലായിട്ട്, അപ്പോൾ കാരണം ഈ ഇങ്ങനെയുള്ള പ്രകാശമൊക്കെ എന്ന് പറഞ്ഞാൽ തരത്തിൽ നമ്മുടെ കോൺസെൻട്രേഷനെ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഒരുപാട് ലൈറ്റുള്ളൊരു മുറിയിലിരിക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ പല കാര്യങ്ങളിലേക്ക് ഡിസ്ട്രാക്ഷൻസ് വരും. അപ്പോൾ ഇത് മൈൻഡിനെ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നതെന്നാണ്. ഇനി അടുത്ത വേണ്ടത് നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള മണം ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഈ പറയുന്ന അഗർബത്തിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും സംഗതികളാണ് വേണ്ടത്. ചില പ്രത്യേകമായ ഹേർബുകളൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്, പച്ചിലകളോ അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഉണക്ക കമ്പുകളൊക്കെ ഉപയോഗിക്കാറുണ്ട്. അത് സാധാരണയായിട്ട് ഇങ്ങനെ തീ പിടിപ്പിച്ചിട്ട് അതിനെ നമ്മൾ അണയ്ക്കുമ്പോൾ അതിൻ്റെ പുക വരും, ആ പുക വെച്ചിട്ട് നമുക്കവിടെ ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയാണ്, ആ ഏരിയ കുറച്ചുകൂടെ ഒന്ന് ക്ലീൻ ചെയ്താൻ എടുക്കാൻ വേണ്ടിയാണ്, കാരണം അവിടെയുള്ള നിഷേധ ഊർജ്ജങ്ങളൊക്കെ മാറ്റിക്കളയുന്നതിന് വേണ്ടിയാണ് നമ്മളിത് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ പറയുന്ന വാട്ടർ സ്ക്രൈയിങ്ങിന് വേണ്ടത് എന്നാണ്. നമ്മളിത് ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഈ വീഡിയോ കേട്ട ഉടനെ അല്ലെങ്കിൽ പിന്നെ ഇൻ്റർനെറ്റിൽ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് കിട്ടിയ ഉടനെ നമ്മൾ ചാടിപ്പുറപ്പെടുകയല്ല ചെയ്യേണ്ടത്. നമ്മൾ പകരം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് നമ്മുടെ ഈ പറഞ്ഞ മെഡിറ്റേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ സാധാരണ നമ്മൾ വലിയ മെത്തേഡുകൾ അറിഞ്ഞുകൂടായെങ്കിൽ നമ്മൾ വെറുതെ കണ്ണടച്ച് കുറേ നേരം ശാന്തമായിട്ടിരിക്കുക. അപ്പോൾ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഭൂമിയുമായിട്ട് ഡയറക്റ്റ് ടച്ച് ചെയ്യാതിരിക്കാൻ മാത്രം ശ്രദ്ധിക്കുക. എന്തെങ്കിലും ഒരു ഷീറ്റിലോ എന്തെങ്കിലും ഇരിക്കുന്നതാണ് ഏറ്റവും അഭികാമ്യം. ഇതിനൊക്കെ വേണ്ടി നമ്മൾ ഏറ്റവും ഒരു പർട്ടിക്കുലർ നിങ്ങളുടെ വീട്ടിൽ പൂജാമുറിയോ അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഹാളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്, കാരണം അത് സ്ഥിരമായിട്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു എനർജി അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ ഒരു ബൗളിൽ വെള്ളം എടുക്കുക, ആ വെള്ളം നമ്മൾ ഈ പറഞ്ഞതുപോലെ ഒരു ടേബിളിൽ വെക്കുക. അത് നമ്മൾ ഈ വെള്ളത്തിലേക്ക് വെള്ളം കുറച്ച് കഴിയുമ്പോൾ നിശ്ചലമായിരിക്കുന്ന വെള്ളത്തിലേക്ക് നമ്മൾ പതുക്കെ ആ ഇതിനെ വെക്കുക എന്നാണ്, അതാണ് ആ ക്രിസ്റ്റലിനെ വെക്കുക എന്നാണ്. അപ്പോൾ സാധാരണയായിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ തന്നെ ആയിരിക്കും ആ ക്രിസ്റ്റൽ ഇരിക്കുക.
അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ വെള്ളം അങ്ങ് നിശ്ചലമാകുന്നു, ക്രിസ്റ്റലും അവിടെ തന്നെ ഇരിക്കുന്നു. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ രണ്ട് മെഴുകുതിരികൾ അല്ലെങ്കിൽ രണ്ട് വിളക്കുകൾ ഈ ബൗളിൻ്റെ രണ്ട് വശങ്ങളിലായിട്ട് നമ്മൾ തിരി തെളിച്ച് വയ്ക്കുക. അതിനുശേഷം നമ്മൾ ഈ ഇൻസെൻസ് സ്റ്റിക്ക് നമ്മളത് എടുക്കുക. എടുത്തതിന് ശേഷം നമ്മളതിൻ്റെ ഭാഗത്തായിട്ട് നമ്മളിങ്ങനെ, അപ്പോൾ മനസ്സിൽ നമുക്ക് വരുന്ന എന്തെങ്കിലും തരത്തിലുള്ള ചാൻറ്റിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള എന്താ പറയുക ഹിംസോ ഒക്കെ നമുക്ക് പറയാൻ പറ്റുന്നതാണ്. ഏറ്റവും സൂത്തിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ കൺസോളിങ് ആയിട്ടുള്ള എന്തെങ്കിലും മ്യൂസിക് നമുക്ക് പ്ലേ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അവിടെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഓരോരുത്തരുടെയും രീതിയിലനുസരിച്ചുള്ള ആ ഒരു മെഡിറ്റേഷൻ നമ്മളൊന്ന് ചെയ്യുക. അപ്പോൾ ആ ഒരു മൂഡിലേക്ക് നമ്മൾ വരുന്നതാണ്. എന്തിനു വേണ്ടിയാണ്? നമ്മുടെ മൈൻഡിനെ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ കൈവച്ചുള്ള ഇങ്ങനെ ചില ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അവിടെ നിന്ന് നോർമലി അല്ലെങ്കിൽ ക്ലാപ്പ് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇങ്ങനെ കുറേ പ്രാവശ്യം ചേർത്തുകൊണ്ട് ക്ലാപ്പ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അവിടെ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഒരു സങ്കേതം അവിടെ ഡെവലപ്പ് ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഇൻസെൻസ് ഒക്കെ വെച്ചുകൊണ്ട് നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നു, ഒരു പോസിറ്റീവായിട്ടുള്ള വൈബ്രേഷൻ നമ്മുടെ ക്രിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ കർപ്പൂരമൊക്കെ കത്തിച്ച് നമുക്ക് വേണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം. കുറേ കഴിയുമ്പോൾ പിന്നെ ഈ റെയ്ക്കി അതുപോലെ തന്നെ പ്രാണി ഹീലിംഗ് പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് അവരുടെ കൈകളിലൂടെ തന്നെ ഈ പറയുന്ന സംഗതികളെയൊക്കെ എനർജൈസ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നാണ്. എന്തായാലും നമ്മൾ അങ്ങനെ ഒരു എനർജി അവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയൊക്കെ ആയിട്ട് നമ്മൾ ഡീപ്പ് ബ്രീത്തിങ് ചെയ്യാം അല്ലേ. നമ്മൾ ആഴത്തിൽ ശ്വസിക്കുക, ശ്വാസം കുറച്ച് നേരം ഹോൾഡ് ചെയ്യുക, വീണ്ടും വളരെ സാവകാശം എടുത്തതിനേക്കാൾ സാവകാശത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, അതിനെ വിടുക. അപ്പോൾ ഇങ്ങനെ കുറേ പ്രാവശ്യം ചെയ്യുമ്പോഴത്തേക്ക് തന്നെ, അതാണ് ഞാൻ പറഞ്ഞ ആൽഫ മെഡിറ്റേഷൻ ചെയ്യുക. അപ്പോൾ ചെയ്യുമ്പോഴത്തേക്ക് നമ്മളൊരു ട്രാൻസിലേക്ക് നമുക്ക് വരുന്നതാണ്. അതിനെ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഒരു എന്താ, നമ്മൾ അതിനുള്ള ഒരു ആംബിയൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് അല്ലേ. അപ്പോൾ നമ്മൾ പതുക്കെ ഈ ട്രാൻസ് എന്ന് പറഞ്ഞ സ്റ്റേജിലേക്ക് നമ്മൾ പതുക്കെ 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 നമ്മൾ പ്രവേശിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പറയുന്ന വെള്ളത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ ഗേസ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരിക്കുക എന്നാണ് അല്ലേ. അപ്പോൾ നമ്മളങ്ങനെ ഇരിക്കുമ്പോൾ പതുക്കെ പതുക്കെ പതുക്കെ, ആദ്യത്തെ ദിവസങ്ങളിലൊന്നും ഞാൻ പറഞ്ഞല്ലോ നമുക്ക് അത്ഭുതകരമായ റിസൾട്ടൊന്നും വരണമെന്നില്ല. നമുക്കറിയാം പല ആളുകളും ഇങ്ങനെ ധ്യാനം ചെയ്യുന്നത് ഒറ്റയടിക്കും നമുക്ക് കിട്ടില്ല, വളരെ സാവകാശമാണ് നമുക്ക് അതിലേക്ക് കിട്ടുക എന്നുള്ളതാണ്. കാരണം മൈൻഡിൽ കംപ്ലീറ്റ് ആയിട്ട് ചിന്തകൾ ഒഴിയുമ്പോഴാണ് അല്ലേ, ചിത്തവൃത്തി നിരോധിത്വം എന്നാണ്. അപ്പോൾ പൂർണ്ണമായിട്ടും ചിന്തകൾ ഒഴിയുന്ന ഒരവസ്ഥ അതൊക്കെ അച്ചീവ് ചെയ്യുക എന്ന് വെച്ചാൽ അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. അപ്പോൾ സ്ലോലി ആൻഡ് സ്ലോലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അതിലേക്ക് എത്തിച്ചേരാൻ പറ്റും. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ട്രാൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുക. അപ്പോൾ ആ ശ്രമിച്ചതിന് ശേഷം കഴിഞ്ഞ ഏതൊക്കെ വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മളിങ്ങനെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലൂടെ സഞ്ചരിക്കുക, അതുപോലെ തന്നെ വെള്ളത്തിൽ കാലിട്ട് കുറച്ച് നേരം ഒറ്റയ്ക്ക് ഇരിക്കുക അല്ലേ, അതുപോലെ തന്നെ ഈ വയലിൻ്റെ കരയിലൂടെയും ഒക്കെ നമ്മൾ നടക്കുക, പ്രഭാതങ്ങളിൽ നമ്മൾ നടക്കുക എന്നൊക്കെ പറയുന്നത്, അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിലെ ചന്ദ്രോദയങ്ങൾ നമ്മൾ കാണുക അല്ലേ, കുന്നൻപുറങ്ങളിലെ സൂര്യാസ്തമയങ്ങൾ കാണുക. അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യം, സൂര്യോദയങ്ങൾ കാണുക, ഇതെല്ലാം തന്നെ നമ്മൾ യഥാർത്ഥത്തിൽ പ്രകൃതിയുമായിട്ട് അടുപ്പിക്കുന്ന കാര്യങ്ങളാണ്, നമ്മുടെ ബോധവുമായിട്ട് നമ്മളെ പിന്നെ അടുപ്പിക്കുന്ന സംഗതികളാണ്. അപ്പോൾ നമ്മൾ ഈ ട്രാൻസിലേക്ക് ഇങ്ങനെ പോകുന്നു. ആ ട്രാൻസിലിരിക്കുന്ന മൈൻഡിലാണ് നമ്മൾ ഈ വിഷൻസ് നമുക്ക് കിട്ടുക എന്നാണ്. അപ്പോൾ ചെറിയ ചെറിയ രീതിയിൽ ആദ്യമേ ഇങ്ങനെ ഇമേജസ് വരും. ആദ്യമൊക്കെ വരുന്നത് നമ്മുടെ കുറേ ഇമേജിനേഷൻസ് ആയിരിക്കും, ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണ് ഇന്നെന്ന് വരും എന്ന് പറഞ്ഞിട്ട് മിക്കവാറും ആദ്യമൊക്കെ വരുന്ന കാര്യങ്ങളൊക്കെ പ്രീ ഓക്കുപ്പേഷൻസ് ആയിരിക്കും. പക്ഷേ നമ്മളതിനെ നിരീക്ഷിക്കുക എന്നുണ്ട്. ഒന്നിനെയും നമ്മൾ സ്ഥിരമായിട്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് പിടിച്ചു നിർത്തേണ്ട ആവശ്യമില്ല. ലെറ്റ് ദം കം ആൻഡ് ഗോ അല്ലേ, ലെറ്റ് ദം ഗോ. ഈ വരുന്നതെല്ലാം ഇങ്ങനെ പോകട്ടെ, നമ്മളൊന്നിനെയും പിടിച്ചു നിർത്തേണ്ട ആവശ്യമില്ല. അപ്പോൾ കുറേ കഴിയുമ്പോഴത്തേക്ക് ഈ ഇമേജസ് ഒക്കെ തന്നെ അതിനൊരു ഒരു സ്റ്റെബിലിറ്റി ഫോം ചെയ്തിട്ട് നമുക്ക് കാണാൻ പറ്റും, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, അതിനൊരു സ്ഥിരത വരുന്നതായിട്ട് കാണാൻ പറ്റുന്നു. അപ്പോൾ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ലീഡ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഈ പറയുന്ന ഇമേജസ് കിട്ടിത്തുടങ്ങും എന്നുള്ളതാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഇരിക്കേണ്ട മൈൻഡ് എന്ന് പറഞ്ഞാൽ ആൽഫ മൈൻഡാണ്, അല്ലെങ്കിൽ ആൽഫ സ്റ്റേജിലാണ് നമ്മൾ ഇരിക്കേണ്ടത്. അതുപോലെ തന്നെ പിന്നെ അടുത്തെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ നമ്മൾ തന്നെ പറയുന്ന വിരാട് ഭാവം എന്ന് പറയുന്നു അല്ലെ, നമ്മൾ പ്രജുഡിസ്ഡ് ആവാൻ പാടില്ല, അല്ലെങ്കിൽ ബയാസ്ഡ് ആവാൻ പാടില്ല എന്നാണ്. അല്ല, യാതൊരു തരത്തിലുള്ള മുൻവിധികൾ നമുക്ക് പാടില്ല. അപ്പോൾ നമ്മളിതിനെ നോക്കിക്കൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഈ വരുന്ന ഇമേജസ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. അപ്പോൾ പിന്നെ കുറേ കഴിയുമ്പോഴത്തേക്കാണ് നമുക്കിത് സ്റ്റേബിളായിട്ടുള്ള ഇമേജസ് കിട്ടുക എന്നാണ്. അപ്പോൾ ഇത് സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ, പർട്ടിക്കുലർ ടൈമിൽ തന്നെ നമ്മൾ വെച്ച് പ്രാക്ടീസ് കഴിഞ്ഞാൽ ബെറ്റർ റിസൾട്ടുകൾ കിട്ടുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ വളരെ പാസീവ് മൈൻഡോടു കൂടിയാണ് നമ്മളിത് ചെയ്യേണ്ടത്. ഒരു ഡിറ്റാച്ച്ഡ് ഒബ്സർവർ ആയിട്ടാണ് നമ്മളതിലോട്ട് അറ്റാച്ച് ചെയ്യാൻ പാടില്ല. ഒരു ഇമേജ് കാണുമ്പോൾ അതിൻ്റെ പുറകെ നമ്മൾ പോകാൻ പാടില്ല, അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ചിന്തിക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞു ലെറ്റ് ദം ഗോ. ഈ വരുന്നതെല്ലാം ഇങ്ങനെ പൊക്കൊണ്ടിരിക്കട്ടെ, വളരെ പാസീവായിട്ട് നമ്മൾ നോക്കുക. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ മൈൻഡ് ഇങ്ങനെ വാൻഡർ ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ഇങ്ങനെ അലഞ്ഞലഞ്ഞ് എങ്ങോട്ടെങ്കിലും പോകുന്നതാണ്. അതായത് നമ്മുടെ ചിന്താ പരിധിയിൽ നിൽക്കാതെ മനസ്സിങ്ങനെ ഇങ്ങനെ പലതിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മെഡിറ്റേഷൻ്റെ ഒരു സംഗതിയിലേക്ക് നമുക്ക് കാണാൻ പറ്റുന്നു. അപ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ടുള്ള പിക്ചേഴ്സ്, ഇമേജസ്, സിമ്പിൾസ് ഒക്കെ നമുക്ക് ലഭിക്കുമെന്നാണ്. അപ്പോൾ നമ്മൾ കുറേ കഴിയുമ്പോൾ ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അതിങ്ങനെ സ്ലോ ആവും. അപ്പോൾ നമ്മൾ ഈ കിട്ടിയ ഇമേജസിനെയൊക്കെ നമ്മൾ കൂടുതൽ നന്നായിട്ട് ഒബ്സർവ് ചെയ്യുക, അതിനെ നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുകയെന്നാണ്. അതിനെക്കുറിച്ച് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ നമ്മളിങ്ങനെ ധ്യാനിച്ചു കൊണ്ടിരിക്കുക. ആ സമയത്ത് വളരെ കൃത്യമായിട്ടുള്ള രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുമെന്നാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. യൂണിവേഴ്സിന് അതിൻ്റെതായ ഒരു ബോധമുണ്ട്.
അല്ലെ, അല്ലെങ്കിൽ പ്രപഞ്ചത്തിന് അതിൻ്റെതായ ഒരു ധാരണയുണ്ട്. നമ്മൾ ആ ധാരണയിലേക്ക് നമ്മളും അറ്റ്യൂൺ ചെയ്യുകയാണ്, അല്ലെങ്കിൽ നമ്മൾ അതിലേക്ക് ചെല്ലാനായിട്ട് ശ്രമിക്കുകയാണ്. കാര്യമാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഇതിൽ വേറെ തരത്തിലുള്ള മറ്റ് എലമെൻസ് ഒന്നുമില്ല. ഇത് ഒരിക്കലും ഡെമണിക്കായിട്ടുള്ളൊരു ആക്ടിവിറ്റി അല്ല, അല്ലെങ്കിൽ ഒരു ഡെവിലിഷ് ആയിട്ടുള്ള ആക്ടിവിറ്റി അല്ല. നമുക്കറിയാം, എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ പാരമ്പര്യമായിട്ട് ആളുകൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ പ്രപഞ്ച ബോധത്തിലേക്ക് അറ്റ്യൂൺ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു സംഗതി മാത്രമായിട്ട് നമ്മളിതിനെ കാണുക എന്നുള്ളതാണ് അല്ലെ. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പല കാര്യങ്ങളും നടക്കുന്നു. ഇപ്പോൾ ന്യൂയോർക്ക് സിറ്റിയിൽ എന്ത് നടക്കുന്നു വെച്ചാൽ എന്തൊക്കെ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ കാനഡയിൽ എന്ത് നടക്കുന്നു, അല്ലെ വാൻകൂവറിൽ എന്ത് നടക്കുന്നു എന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെ നടക്കുന്നു, പക്ഷേ നമ്മളിവിടെ ഇരിക്കുന്നതുകൊണ്ട് നമുക്കതിനെ കാണാനായിട്ട് സാധിക്കുന്നില്ല എന്ന് പറയും പോലെയാണ്. അപ്പോൾ സ്പേസും ടൈമും എന്ന് പറയുന്ന രണ്ട് കൺസ്ട്രെയിൻസ് നമ്മളിൽ എപ്പോഴും ഉണ്ട്. അപ്പോൾ ഈ സ്പേസിനെയും ടൈമിനെയും ബ്രേക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഈ പറയുന്ന പിന്നെ കാര്യങ്ങളിലേക്ക് ചെന്നെത്താനുള്ള ഏറ്റവും എളുപ്പമുള്ള ഒരുപാട് വഴികളുണ്ട്. ആ വഴികളിൽ ഒന്നാണ് സ്ക്രൈയിങ് എന്നുള്ളതാണ്. അല്ല, നമ്മൾ ഈ സിനിമയിൽ കാണുന്ന ചില കാര്യങ്ങൾ അറിയാലോ. സിനിമയിൽ എന്ന് പറയുന്നത് കുറേയൊക്കെ നമ്മൾ എന്താ പറയുക, ഫാൻസിഫുള്ളായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന സംഭവമാണ്. നമ്മൾ അതിലേക്ക് കൂടുതലായിട്ട് പോകണ്ട. നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മുടെ മനസ്സ് ശാന്തമാകുക, നമുക്ക് ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിക്കുക, നമ്മുടെ അബോധങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിക്കുക, പ്രപഞ്ചത്തിൻ്റെ ബോധമനസ്സുമായിട്ട് അറ്റ്യൂൺ ചെയ്യാൻ സാധിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ലക്ഷ്യങ്ങളോട് കൂടി, അപ്പോൾ ഇതൊക്കെ പോസിറ്റീവായുള്ള ലക്ഷ്യങ്ങളാണ്, ഈ ലക്ഷ്യങ്ങളോട് കൂടി വേണം നമ്മൾ ഈ പറയുന്ന സ്ക്രൈയിങ് തുടങ്ങിയ മെത്തേഡുകൾ അപ്ലൈ ചെയ്യാൻ എന്നാണ്. അപ്പോൾ സിനിമ കാണാത്തവർ സിനിമ എന്ന് കാണുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ഒരു ഐ ഓപ്പണർ ആയിട്ട് വേണം നമ്മൾ കാണാനും മനസ്സിലാക്കാനും എന്ന് വിചാരിക്കുക. താങ്ക് യു വെരി മച്ച് ഫോർ യുവർ പേഷ്യൻ്റ് ലിസണിങ്. താങ്ക് യു വെരി മച്ച് ഫോർ യുവർ വിസിറ്റ് ആൻഡ് വാച്ചിങ്. കൈൻഡ്ലി സപ്പോർട്ടേഴ്സ്.